19 കൊറോണ വൈറസിന് ശേഷം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാക്കുകൾ ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ് എന്നിവയാണ്. കൊറോണ മൂലമുള്ള മരണനിരക്ക് ഇത്രയധികം വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണം സൈലന്റ് ഹൈപ്പോക്സിയ അഥവാ ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഒരു വർഷം മുമ്പ് ഇതേ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പ്രസക്തി നിങ്ങൾ ഓർക്കണം. സൈലന്റ് ഹൈപ്പോക്സിയെ സംബന്ധിച്ചുള്ള വീഡിയോ കാണാത്തവർ മുകളിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വിസിറ്റ് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം മ്യൂക്കോർ മൈക്കോസിസ് ആണ്. ഞാൻ ഡോക്ടർ ഷിനി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ചാനലിലൂടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ വീഡിയോകളും വിദ്യാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും കരിയർ ഗൈഡൻസും നൽകപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ അൺഅക്കാദമി ക്ലാസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ക്ലാസുകളുടെ ലിങ്കും റെഫറൽ കോഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മ്യൂക്കോർമൈസിസ് എന്നറിയപ്പെടുന്ന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഫംഗസ് അണുബാധയാണ് മ്യൂക്കോർമൈക്കോസിസ്. ഒരു സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ് മ്യൂക്കോർമൈസിസ്. എന്താണ് സാപ്രോഫൈറ്റിക് ഫംഗസ്? ചത്തതും അഴുകിയതുമായ വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികൾ, അവയിൽ നിന്ന് പോഷകം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയി കാണുന്ന മഷ്റൂംസ് അഥവാ കൂടുകൾ ഈ കാറ്റഗറിയിൽ വരുന്നവയാണ്. വീണ്ടും വ്യക്തമായി വേർതിരിക്കുന്നു, വൈറസുകൾ അല്ല മ്യൂക്കോർമൈസിസ്. ഫംഗസുകൾ വേറൊരു കാറ്റഗറിയിൽ പെടുന്ന ജീവജാലങ്ങളാണ്. ഒരു സർവ്വവ്യാപിയായ ഫംഗസ് ആണ് മ്യൂക്കോർമൈസിസ്. പരിസ്ഥിതിയിൽ പലയിടങ്ങളിലും നമുക്ക് ഈ ജീവിയെ കാണാൻ സാധിക്കുന്നതാണ്. പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരിലോ ഇമ്മ്യൂണോ സപ്രസൻസ് മരുന്നുകൾ കഴിക്കുന്നവരിലോ ആണ് ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളോടോ രോഗകാരികളോടോ പൊരുതുവാനുള്ള മനുഷ്യന്റെ പ്രതിരോധ ശേഷി, അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന മരുന്നുകളാണ് ഇമ്മ്യൂണോ സപ്രസൻസ്. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഒരു രോഗിക്ക് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുവാനുള്ള മരുന്നുകൾ നൽകേണ്ടതായി വരുന്നത്? ഉദാഹരണമായി SLE എന്നറിയപ്പെടുന്ന അസുഖം, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങി നിരവധി കാറ്റഗറിയിൽ പെടുന്ന അസുഖങ്ങൾക്ക് ആ രോഗിയുടെ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ സപ്രസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത്തരം രോഗികൾക്ക് നൽകപ്പെടുന്ന മരുന്നുകളാണ് ഇമ്മ്യൂണോ സപ്രസൻസ്. ഇത് എടുത്തു പറയുന്നതിന് പിന്നിലെ കാരണം COVID-19 പേഷ്യൻസിന് മാത്രമേ ഈ പറയുന്ന മ്യൂക്കോർമൈസിസ് വരികയുള്ളൂ എന്ന് അർത്ഥമാക്കുന്നില്ല. അല്ലാത്തവർക്കും മ്യൂക്കോർമൈസിസ് സംഭവിക്കാം. COVID-19 പേഷ്യൻസിന് അവരുടെ രോഗപ്രതിരോധ ശേഷി മറ്റുള്ളവരെക്കാൾ കുറഞ്ഞു നിൽക്കുന്നതിനാലാണ് ഇത് വരുവാനുള്ള സാധ്യത ഏറെ നിൽക്കുന്നത്. വിവിധ മാർഗങ്ങളിലൂടെ മ്യൂക്കോർമൈസിസ് ഫംഗസ് നമ്മുടെ ശരീരത്തെ എത്തിപ്പെടാം. നമ്മുടെ ശരീരത്തിലെ വിവിധ വ്യവസ്ഥകളെ അത് ബാധിക്കാം. അതിനെ ആശ്രയിച്ച് വിവിധ രീതിയിൽ നമുക്ക് ഈ അസുഖത്തെ തരംതിരിക്കാവുന്നതാണ്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ശ്വസനത്തിലൂടെ മ്യൂക്കോർമൈസിസ് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്നുവെങ്കിൽ അത് സൈനസുകളെയും ശ്വാസകോശത്തെയും ബാധിക്കാം. അതേസമയം മുറിവിലൂടെ അല്ലെങ്കിൽ പൊള്ളലിലൂടെ ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകളിലൂടെയാണ് ശരീരത്തിൽ ഇത് എത്തുന്നതെങ്കിൽ അത് മറ്റു വ്യവസ്ഥകളെ ബാധിക്കാം. എന്തൊക്കെയാണ് മ്യൂക്കോർമൈസിസ് അണുബാധയുടെ ലക്ഷണങ്ങൾ? ശരീരത്തിൽ എവിടെയാണ് ഈ ഫംഗസ് വളരുന്നത് എന്നതിനെ ആശ്രയിച്ച് ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ ഫംഗസുകൾ സൈനസുകളെയും മസ്തിഷ്കത്തെയുമാണ് ബാധിക്കുന്നതെന്ന് കരുതുക. ഇത്തരത്തിലുള്ള അണുബാധയാണ് റൈനോ സെറിബ്രൽ മ്യൂക്കോമൈക്കോസിസ് എന്ന് പറയുന്നത്. മുഖത്തിന് വീക്കം, മൂക്കൊലിപ്പ്, തലവേദന,
വായുടെ മുകൾ ഭാഗത്തും മൂക്കിന്റെ പാലത്തിലും പ്രത്യക്ഷപ്പെടുന്ന കറുത്ത ലീഷനുകൾ, പനി തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ കറുത്ത ലീഷനുകൾ പെട്ടെന്ന് തന്നെ അവയുടെ ഒരു സിവിയർ ഘട്ടത്തിലോട്ട് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ശ്വസനത്തിലൂടെ ശ്വാസകോശത്തെയാണ് ഈ ഫംഗസുകൾ ബാധിക്കുന്നതെന്ന് കരുതുക. പനി, ചുമ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ തുടങ്ങിയവയാകാം ഇതിനെ തുടർന്നുള്ള ലക്ഷണങ്ങൾ. ശ്വാസകോശത്തെ ബാധിക്കുന്ന മ്യൂക്കോമൈക്കോസിസ് ആണ് പൾമിനറി മ്യൂക്കോമൈക്കോസിസ് എന്ന് പറയുന്നത്. തൊക്കിനെയാണ് ഈ ഫംഗസ് അണുബാധ ബാധിക്കുന്നതെങ്കിൽ ആ കണ്ടീഷനെ ക്യൂട്ടേനിയസ് മ്യൂക്കോമൈക്കോസിസ് എന്ന് പറയുന്നു. തൊക്കിൽ ബ്ലിസ്റ്റേഴ്സുകളോ അൾസറുകളോ പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ കൈ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന വീർത്ത് വരുന്ന കുമിളകൾ പോലെയുള്ള ലീഷനുകളാണ് ബ്ലിസ്റ്റേഴ്സുകൾ. അൾസർ എന്ന് പറയുമ്പോൾ വ്രണങ്ങൾ, ഇവ സ്കിന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒപ്പം തന്നെ ആ ഒരു മുറിവിന് ചുറ്റും ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെടുന്നു, വേദന കൂടുന്നു, വീക്കം അഥവാ സ്വെല്ലിങ്ങുകൾ ഉണ്ടാകുന്നു തുടങ്ങിയവയൊക്കെ മ്യൂക്കോമൈക്കോസിസുമായി ബന്ധപ്പെട്ടവയാണ്. ഈ ഫംഗസുകൾ ദഹനനാളത്തെയും ബാധിക്കാം. ആ കണ്ടീഷൻ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ മ്യൂക്കോമൈക്കോസിസ് ആണ്. ഈ ഫംഗൽ ഇൻഫെക്ഷന്റെ ഭാഗമായി വയറുവേദന, ഓക്കാനം, ഛർദി, ദഹനനാളത്തിൽ നിന്നുള്ള രക്തസ്രാവം തുടങ്ങിയവ ഉണ്ടാകും. ആരൊക്കെയാണ് മ്യൂക്കോമൈക്കോസിസ് അണുബാധയ്ക്ക് ഇരകളാകുന്നത്? മ്യൂക്കോമൈക്കോസിസ് അണുബാധ അപൂർവമാണ്. എങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലോ ഇമ്മ്യൂണോ സപ്രസൻസ് മരുന്നുകൾ കഴിക്കുന്നവരിലോ ഇത് സാധാരണമായി സംഭവിക്കും. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നവരാണ്. ആദ്യം തന്നെ ഡയബറ്റിക്സ് അഥവാ പ്രമേഹ അസുഖമുള്ളവർ. പ്രമേഹ രോഗികളിൽ തന്നെ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉള്ളവരിലാണ് ഇതിനുള്ള റിസ്ക് ഏറ്റവും കൂടുതൽ. ശരീരത്തിൽ രക്ത ആസിഡുകൾ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഡയബറ്റിക്സിന്റെ ഒരു സങ്കീർണ ഘട്ടമാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ട ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത്. അടുത്ത കാറ്റഗറി ക്യാൻസർ പേഷ്യൻസ് ആണ്. അവർ കഴിക്കുന്ന പല മരുന്നുകളും അവരുടെ ട്രീറ്റ്മെന്റുകളും ഇമ്മ്യൂണോ സപ്രസൻസ് ആയി വർത്തിക്കാവുന്നതാണ്. അടുത്തത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളവരാണ്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള ആളുകൾ. വേറൊരു അവയവം നമ്മുടെ ശരീരത്തെ ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ ഈ ശസ്ത്രക്രിയക്ക് ശേഷം പൊതുവെ ഈ രോഗികൾക്ക് നൽകപ്പെടുന്ന മരുന്നുകൾ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിരിക്കാം. ഈ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷി കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കാം. ഈ സാഹചര്യത്തിൽ മ്യൂക്കോമൈക്കോസിസ് ഇൻഫെക്ഷൻ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നീട് എടുത്തു പറയേണ്ട അടുത്തൊരു കാറ്റഗറി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം റിസർച്ചുകൾ നടത്തപ്പെടുന്ന ഒരു മേഖലയാണ് സ്റ്റെം സെൽസ്. എന്താണ് സ്റ്റെം സെൽസിന്റെ ഇമ്പോർട്ടൻസ്? സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ വിവിധ കോശങ്ങളായി മാറപ്പെടുവാൻ കഴിവുള്ള ശരീരത്തിന്റെ കോശങ്ങളാണ് സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസുകൾക്ക് രക്തകോശങ്ങളായി മാറാം, ന്യൂറോൺസ് ആയി മാറാം, ഓവമായി മാറാം. അങ്ങനെ വിവിധ തരത്തിൽ ഇപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വരുന്നു, നമ്മുടെ ഓർഗൻ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിന് ഫെയിലിയർ സംഭവിക്കുന്നു, ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വെറും ഒരു സ്റ്റെം സെൽ ഉപയോഗിച്ച് ആ ഒരു അവയവം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നു. അത്രത്തോളം ക്യാപബിൾ ആയിട്ടുള്ള ഒരു കോശമാണ് സ്റ്റെം സെൽസ്. ഇത്രയധികം മെഡിക്കൽ സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ ഇന്ന് വിവിധ പരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടത്തപ്പെടുന്നു. സ്റ്റെം സെൽസുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റെം സെൽസിനെ സംബന്ധിച്ച ഒരു ക്ലാസ് ഇതിനു മുമ്പ് ഇതേ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ വീഡിയോയുടെയും ക്ലാസ്സിന്റെയും ലിങ്ക് മുകളിൽ നൽകും. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേതരക്താണുക്കളാണ്. ഇവയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന കണ്ടീഷനാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും തന്നെ വ്യക്തമായിരിക്കാം. പക്ഷേ ചില ആളുകളിൽ ഇത്തരത്തിലുള്ള ശ്വേതരക്താണുക്കളുടെ അളവ് ക്രമാതീതമായി കുറയും. ആ കണ്ടീഷനിൽ എന്ത് സംഭവിക്കാം? അവരുടെ രോഗപ്രതിരോധ ശേഷിയും കുറയും. അത്തരക്കാർക്കും ഈ പറയുന്ന മ്യൂക്കോമൈക്കോസിസ് ഇൻഫെക്ഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇനി അടുത്ത കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്, തുടർച്ചയായ സ്റ്റിറോയിഡുകളുടെ ഉപയോഗം. സ്റ്റിറോയിഡുകളുടെ ഉപയോഗം മ്യൂക്കോമൈസിസിന് കാരണമാകുന്നു എന്നൊരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഈ ദോഷത്തിലേറെ ഗുണങ്ങളും ഈ മരുന്നിന്റെ ഉപയോഗത്തിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആസ്മ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്,
സന്ധികളെയും ജോയിന്റുകളെയും ബാധിക്കുന്ന മറ്റ് അണുബാധകൾ ഇവയെ ചികിത്സിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് സ്റ്റിറോയിഡ്സ്. ഇവ കൂടാതെ പല രോഗങ്ങൾക്കും സ്റ്റിറോയിഡുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആളുകൾ ചെയ്യേണ്ടത് പരിഭ്രമിക്കാതെ മ്യൂക്കോർ മൈക്കോസിസിനെതിരെയുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുകയും അവരുടെ ഡോക്ടറിന്റെ സഹായത്തോടെ ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അടുത്തൊരു കാരണം ശരീരത്തിൽ അയണിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നതാണ്. ഇരുമ്പ് ശരീരത്തിന് ആവശ്യമാണെങ്കിലും അതൊരു പരിധിയിൽ കൂടുന്നതും ഉപദ്രവമായേക്കാം. മുമ്പ് ത്വക്കിനെ ബാധിക്കുന്ന മ്യൂക്കോർ മൈക്കോസിസിനെ പറ്റി പറഞ്ഞ കാരണമാണ് അടുത്തത്. ശരീരത്തേൽക്കുന്ന മുറിവുകൾ, പൊള്ളലുകൾ, ശസ്ത്രക്രിയ തുടങ്ങിയവയെ സംബന്ധിച്ച് ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകൾ എന്തിനു കാരണമാകാം? മ്യൂക്കോർ മൈക്കോസിസിന് കാരണമാകാം. ഇനി പ്രീമച്യൂർ ബർത്ത് അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റോടുകൂടി ജനിക്കുന്ന കുട്ടികളിൽ പിന്നീട് നിയോനേറ്റൽ മ്യൂക്കോർ മൈക്കോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അറിയേണ്ട മറ്റൊരു വസ്തുത, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലോട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും ഒരു മൃഗത്തിലോട്ടോ മ്യൂക്കോർ മൈക്കോസിസ് പകരുന്നില്ല എന്നതാണ്. മ്യൂക്കോർ മൈക്കോസിസ് ഒരു പകർച്ചവ്യാധിയല്ല. ഇത് എങ്ങനെയാണ് ശരീരത്തിൽ എത്തുന്നത്? ശ്വസനത്തിലൂടെയും മറ്റും ശ്വാസകോശത്തിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള മുറിവുകളിലൂടെ ശരീരത്തിലോട്ടോ ആണ് ഈ ഇൻഫെക്ഷൻ ബാധിക്കുന്നത്. എങ്ങനെ നമുക്ക് മ്യൂക്കോർ മൈക്കോസിസ് അണുബാധ തടയാം? നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെ മ്യൂക്കോർ മൈക്കോസിസ് ഒരു പരിധി വരെ തടയുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. കരുതലാണ് ആവശ്യം. COVID-19 എന്ന ഈ കണ്ടീഷനിൽ നമ്മൾ ഒരു പരിധിവരെ കരുതലുകൾ പഠിച്ചു കഴിഞ്ഞു. മാസ്കുകളും സാനിറ്റൈസറും ഉപയോഗിക്കുവാൻ ഈ സമൂഹം നന്നായി പരിശീലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മ്യൂക്കോർ മൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അണുബാധയെ തടയുവാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഡസ്റ്റി ഏരിയകളിലും ഒരുപാട് പൊടിപടലങ്ങളുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവർ ആദ്യം ചെയ്യേണ്ടത് മാസ്ക് ഉപയോഗിക്കുക. കാരണം ശ്വസനത്തിലൂടെ ഈ അണുബാധ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് എത്തുന്നത് പ്രിവെന്റ് ചെയ്യുക. ഇന്ന് ഓൾറെഡി നമ്മൾ എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നതിനാൽ തന്നെ ശ്വസനത്തിലൂടെ മ്യൂക്കോർ മൈക്കോസിസ് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാസ്ക് ഉപയോഗിക്കുന്നത് ഇൻഫെക്ഷൻ തടയുമെന്ന് പറഞ്ഞെങ്കിലും മാസ്കിന്റെ ഉപയോഗത്തിൽ നമ്മൾ കുറച്ചുകൂടി കരുതലെടുക്കുക. തുടർച്ചയായി ഒരേ മാസ്ക് തന്നെ ഉപയോഗിക്കാതിരിക്കുക. ഇനി കഴുകി മാസ്ക് ഉപയോഗിക്കുന്നവർ ആ ഈർപ്പം പൂർണ്ണമായും കളഞ്ഞ് നല്ല രീതിയിൽ അത് വൃത്തിയാക്കി ഉണക്കിയതിനു ശേഷം മാത്രം മാസ്കുകൾ ഉപയോഗിക്കുക. ഈർപ്പം ഇരിക്കുന്നത് ഫംഗസ് വളരുന്നതിന് കാരണമാകുന്നു. അത് നിങ്ങൾക്ക് മ്യൂക്കോർ മൈക്കോസിസ് ഇൻഫെക്ഷൻ വരുന്നതിനും കാരണമായേക്കാം. സോ മാസ്ക് ഉപയോഗിക്കുന്നവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, കൃത്യമായ അതിന്റെ ശുചിത്വം പാലിക്കുക. തുടർച്ചയായി ഒരേ മാസ്ക് ഉപയോഗിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഗുണത്തിലേറെ ദോഷങ്ങൾ നൽകുകയും. ഇനി പായൽ അല്ലെങ്കിൽ വളം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സാഹചര്യത്തിൽ ചെരുപ്പുകൾ ധരിക്കുക, ഗ്ലൗസുകൾ ധരിക്കുക, ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അങ്ങനെ മാക്സിമം ആ ഫംഗസ് നമ്മുടെ ശരീരവുമായി കോണ്ടാക്ട് വരാതിരിക്കാൻ. അവിടെ ഫംഗസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. സോ ഉണ്ടെന്ന് തന്നെ കരുതുക. ആ ഫംഗസ് നമ്മുടെ ശരീരത്തോട്ട് എത്താതിരിക്കാനുള്ള കരുതലുകൾ നമ്മൾ സ്വീകരിക്കുക. സോ ഈ പറഞ്ഞ ചില പ്രിവെൻഷനുകൾ ചെയ്യുന്നതിലൂടെ മ്യൂക്കോ മൈക്കോസിസ് അണുബാധ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഓർക്കുക, മ്യൂക്കോ മൈക്കോസിസ് COVID-19 തുടർന്നുണ്ടായതോ അല്ലെങ്കിൽ ഇന്നുണ്ടായതോ അല്ല, വർഷങ്ങളായുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് മ്യൂക്കോ മൈക്കോസിസ്. പക്ഷേ കോവിഡ് ഭീതിയിൽ അതിന് കൂടുതൽ പ്രാധാന്യം വന്നു എന്ന് മാത്രം. കരുതൽ മാത്രമാണ് ഇത് തടയുന്നതിന് പിന്നിലെ കാരണം. കരുതലെടുക്കുമ്പോൾ മനസ്സിൽ ഒരു കാര്യം ഓർക്കുക, മങ്ങിയ കാഴ്ച, ഡബിൾ വിഷൻ, ശ്വാസമുട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ തന്നെ വളരെ ഗുരുതരമായ ഒരു കണ്ടീഷനാണ് മ്യൂക്കോ മൈക്കോസിസ്. അതിനാൽ തന്നെ കരുതലിൽ അശ്രദ്ധയും അലസതയും പാടില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ മ്യൂക്കോർ മൈക്കോസിസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ നൽകുന്ന കമൻറ്റുകൾക്ക് മാക്സിമം റിപ്ലൈകൾ തരുവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം പല കമൻറ്റുകൾക്കും ഉത്തരം നൽകാൻ സാധിക്കാറില്ല. ഇതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് Q&A സെഷനുകൾ ഈ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ചാനലിൽ അത് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും. നിങ്ങളുടെ സംശയങ്ങൾ മാക്സിമം Q&A സെഷനുകളിൽ ചോദിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതലായി നമുക്ക് ആൻസർ നൽകാൻ സാധിക്കുന്നതാണ്. Q&A സെഷനുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.